ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്കും ഞങ്ങളുടെ ഈ ചാനൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇപ്പം മഴയൊക്കെ ആയിരുന്നു, എന്നാൽ രാത്രി ഭയങ്കര മഴയായിരുന്നു. അപ്പം രാവിലെ ആയപ്പോഴും മഴ തോരുന്ന ഒരു രക്ഷണവും ഇല്ലായിരുന്നു. പക്ഷേ പകൽ 10 മണി ആയപ്പോഴത്തേക്കിന് മഴ തോർന്നായിരുന്നു. ഞാൻ എണീക്കാനായിട്ട് നന്നായി താമസിച്ചായിരുന്നു. 6:30 7 മണി ആകാറായപ്പോഴാണ് കണ്ണ് തുറന്നത്. മഴയുടെ തണുപ്പിൻ്റെ കാരണം കൊണ്ട് കണ്ണങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഏതായാലും ടിഫിൻ കൊണ്ടുപോകേണ്ടാത്ത ദിവസമായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. മിലന് ക്രിസ്മസ് എക്സാം ഇന്നോട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ അക്കുവിന് 14-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അക്കുവിന് ടിഫിൻ, അപ്പം അക്കു പറഞ്ഞു രാവിലത്തെ കാപ്പിയുടെ തന്നെ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അവന് ഇന്ന് സാമ്പാറുമാണ് കൊടുത്തു വിട്ടത്. താമസിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏതായാലും അവർക്ക് പോകാൻ സമയമാകുന്നതിന് മുമ്പ് തന്നെ എല്ലാം തന്നെ റെഡിയായിരുന്നു. ഇഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ ചായ റെഡിയാക്കി, അതിനുശേഷം ഇഡലിയും ഗ്യാസിൽ തന്നെ. പിന്നെ ഞാൻ എല്ലാം വിറകടുപ്പ് കത്തി വരുമ്പോഴത്തേന് താമസം എടുക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇഡലിയും ഗ്യാസടുപ്പിൽ തന്നെ എളുപ്പത്തിൽ റെഡിയാക്കി. അപ്പോഴത്തേക്കിന് മഴ കുറയുന്ന ഒരു ലക്ഷണവും കാണുന്നില്ലായിരുന്നു. പിന്നെ രണ്ടുപേരും ഇന്നിട്ട് വന്ന് കഴിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇച്ചിരി വെള്ളമുണ്ട്. അത് കാരണം ഞാൻ രണ്ടുപേരെല്ലാം കൂടെ പോയായിരുന്നു. അക്കു പിന്നെ ബസ്സൊക്കെ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുട കൊണ്ടുപോകത്തില്ല. അപ്പം ഞാനതുകൊണ്ട് അവരെ രണ്ടുപേരെ ബസ് സ്റ്റോപ്പ് വരെ വിടാനായിട്ട് പോയി. മിലന് ലൈൻ ബസ്സിലും അതുപോലെ അക്കു സ്കൂൾ ബസ്സിലുമാണ് പോകുന്നത്. ഞാൻ മുന്നുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ പോകുന്ന വഴിക്ക് ഇതുപോലെ വെള്ളം കൊട്ടിക്കൊട്ടും പോകാതെ പണം കെട്ടി ഇച്ചിരി കൂട്ടം നടക്കുന്നവർക്കാണ് ഞങ്ങളുടെ മെയിൻ റോഡ് വരുന്നത്. മിലൻ നല്ല ബസ് സ്റ്റോപ്പിൽ പോയി നിൽപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ പാൽ സൊസൈറ്റി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇവിടെ കൊടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ പാല്. ഈ സമയം നമ്മൾ മേടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് കിട്ടത്തില്ലവർക്ക്. നല്ല മിലൻ്റെ ബസ് വന്ന് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ തന്നെ അവനെ ഇറക്കും. അതുകൊണ്ട് അവന് ബസ്സിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. തിരിച്ച് ഇപ്പം പരീക്ഷ ആയതുകൊണ്ട് ആ സമയത്ത് തന്നെ അവൻ്റെ പരീക്ഷ കഴിയുന്ന സമയത്ത് തന്നെ അവന് ബസ് കിട്ടും. വൈകുന്നേരം വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബസ്സിൽ വരുന്നത് ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് മഴയ്ക്ക് ഒരു ശമനമില്ല. സൊസൈറ്റിയിൽ പാലും കൊണ്ട് വരുന്നവരാണ്. എത്ര മഴയാണെങ്കിലും അവർക്ക് പാല് കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഇച്ചിരി അരി വെള്ളത്തിൽ പച്ചരി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 5 കിലോയിൽ കൂടുതലുണ്ടെങ്കിൽ അവർ വറുത്ത് അതുപോലെ പൊടിച്ച് തരത്തുള്ളൂ. പൊടിച്ച് അവർ തന്നെ വറുത്ത് തരും. അപ്പം നമ്മൾ അതിൻ്റെ കാശും കൊടുത്താൽ മതി. പിന്നെ ഞാനവരെ വിട്ടിട്ട് വന്ന ശേഷം ഞങ്ങളുടെ അച്ഛനും വൈ അച്ഛനും വയ്യാതിരിക്കുമെന്ന് ഞാൻ നേരത്തെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛന് ദോശ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛന് 2 ദോശ ഉണ്ടാക്കി. പിന്നെ അടുക്കളയെല്ലാം വൃത്തിയാക്കിയ ശേഷം പിന്നെ ഞാൻ തലേന്ന് തന്നെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടു. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ വിട്ടിട്ട് വന്നു കഴിഞ്ഞ ശേഷം ഞാൻ മഴ തോരുന്ന ഒരു ലക്ഷണവും ഇല്ല. എന്തോ പെരക്കവെല്ലാം നല്ലവണ്ണം ഇരുട്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ അടുക്കളയെല്ലാം ഞാൻ പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. ചോറിന് ഉച്ചയ്ക്കത്തേക്ക് മിലൻ വരുമ്പോഴത്തേക്കും റെഡിയാക്കിയാൽ മതി. രാവിലത്തെ കാപ്പി തന്നെയാണ് അക്കു കൊണ്ടുപോയത്. മിലൻ ഇന്ന് തൊട്ട് പരീക്ഷ ക്രിസ്മസ് പരീക്ഷ തുടങ്ങിയാണ്. നല്ല മഴയൊക്കെ തോർന്ന് ഒരുവിധം വെയിലുറച്ചിട്ടുണ്ടെന്നാലും ചെറിയൊരു കൂള് നിപ്പുണ്ട്. അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ മെഷീനകത്ത് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് വിരിക്കാം. മഴ വരുവാണെങ്കിൽ അകത്തോട്ടെടുത്തിടാം. അരി കഴുകി എല്ലാം മാനത്തി വെച്ചിട്ട് തന്നെ ഇപ്പം ഇത് കൊടുത്തു വിടുവാണ്. ഇപ്പം മിലെന്നുണ്ട് അരി പൊടിക്കാനായിട്ട് പോവാണ്. അവിടെ തന്നെ നമുക്ക് വറുത്ത് പൊടിച്ച് വറുത്ത് തന്ന് വിടും. നമ്മുടെ ഇതെല്ലാം ഇനി എടുക്കണം. ഇവിടെ
മഴ പെയ്യുമ്പോൾ ഇവിടെ എല്ലാം വെള്ളമാകും. അപ്പം ഞാൻ വെയിൽ ഉറച്ചപ്പോൾ അങ്ങോട്ട് എടുത്തിട്ടതാണല്ല. കണ്ടോ, നമ്മുടെ ഇതെല്ലാം എടുത്തിട്ട് ഇപ്പം ഭയങ്കര മഴക്കൂള് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ തുണി കുറേ കിടപ്പുണ്ട്, അതെല്ലാം പെറുക്കി എടുക്കും. മഴക്കൂള് കണ്ട് എല്ലാവരും ധൃതി വെച്ച് തുണി പറക്കുക. അതുകൊണ്ട് അപ്പുറത്ത് അവിടെ കാണാമോ ചേച്ചി, ധൃതി വെച്ച് ജോലി ചെയ്തപ്പോൾ എന്നെ നന്നായിട്ട് അണയ്ക്കുന്നുണ്ട്. നമ്മുടെ ആ മാറ്റാണെങ്കിലും അത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ല, നല്ല ഭാരമുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഷായച്ചാൻ ഉണ്ടായിരുന്നപ്പോൾ ഷായച്ചാനെ കൊണ്ടായിരുന്നു എടുത്ത് ഇടിയിപ്പിച്ചുകൊണ്ടിരുന്നത്. മുകളിൽ നിന്നുള്ള ഭാഗമാണ്. എന്തോ കാക്കയെല്ലാം കരഞ്ഞു പോകുന്നു. കണ്ടോ ഫ്രണ്ട്സ്, തുണിയെല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങിയുണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് ഇതിനകത്തൂടെ കാണത്തില്ല, സൗണ്ട് കേൾക്കാവുന്ന കേട്ടോ. അപ്പം നമ്മുടെ തുണികളെല്ലാം ഞാൻ പെറുക്കി മടക്കിയും കൂടെ എടുത്തു. അതുകൊണ്ട് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. വലുതായിട്ടില്ല, ചെറുതായിട്ടുള്ള മഴയുള്ളൂ. അതുകൊണ്ട് മേഘമൊക്കെ ഇപ്പം ഒരുവിധം തെളിഞ്ഞു വന്നു. കാറ്റൊക്കെ ഉണ്ട്, നല്ല കാറ്റുണ്ട്. എനിക്ക് കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.